എൻ്റെ 22-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്. ഏകദേശം 200 കോടിയുടെ മുകളിലുള്ള ബിറ്റ് കോയിൻസ് ഉണ്ടായിരുന്നു. നേപ്പാളില് മാങ്ങ വിറ്റിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനത് സ്വന്തമായിട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഒരു കമ്പനിയിൽ, അതായത് കോളേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് വർക്കും സ്റ്റാർട്ട് ചെയ്തു. ആൾ എന്നെ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്ന വൈറസാണ്. പക്ഷെ ആ ഒരു ചെറിയൊരു സംഭവത്തോടു കൂടെ എൻ്റെ അപ്ലിക്കേഷന് 2 ദിവസം കൊണ്ട് 500,000 ആളുകൾ അത് യൂസ് ചെയ്തു. പിന്നെ ഞാനൊരു 23-ാം വയസ്സിൽ ഞാൻ നേപ്പാളിലും മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, ചൈന, ഞാൻ ആക്ച്വലി മോർണിംഗ് 10 സ്റ്റാർട്ട് ചെയ്തു, 12 വീട്ടിൽ പോകുന്നതായി. ഇങ്ങനെ 12:02 ആയി, 12:03 AM ആയി, 4 ആയി, 5 ആയി. എഡ്യൂക്കേഷൻ ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്ക് പാക്കേഴ്സ് ഞാൻ പാസ്സായിട്ടില്ല, എനിക്കിതുവരെ കോളേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഓക്കെ, പക്ഷേ ഈ ട്രാവലിംഗ് കഴിയുമ്പോഴേക്കും എനിക്ക് ഈ കമ്പനിയോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ടെക്നോളജി മേഖലയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഐഒക്കോഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് മീറ്റപ്പ് വിത്ത് സിഇഒയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് മേഖലയിൽ 10 വർഷത്തോളമായി മുന്നിട്ട് നിൽക്കുകയാണ് ഐഒക്കോഡ് നിങ്ങളുടെ കമ്പനി. അപ്പോൾ എന്തൊക്കെയാണ് കമ്പനിയുടെ പുതിയ വിശേഷങ്ങൾ? ഓക്കെ, വളരെ നല്ല വിശേഷങ്ങളാണ്. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വളരെ ഫിൻടെക് ഡൊമൈനും വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടീമും നമ്മുടെ കമ്പനിയും വളരെ നന്നായിട്ട് മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഓക്കെ, 2012 ഞാൻ ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ 2012 മുതൽ ഏകദേശം 10 ഇയേഴ്സായി. പക്ഷേ ഈ 10 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിഫറെൻ്റ് ഡൊമൈനിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീമും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് 2016 ഡെലിവർ ചെയ്യാൻ പറ്റി, അത് ഫിൻടെക് ഡൊമൈനിലാണ്. ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കമ്പനീസിന് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 200,000 crore rupees റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയും വലിയൊരു കമ്പനി ആയിട്ട് അവരെ നമുക്ക് അവരുടെ ഗ്രോത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റ് 6 ഇയേഴ്സിൽ. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ഫിൻടെക് ഡൊമൈനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പം കമ്പനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർ ആയൊരു പ്രധാന ഘടകം എന്തായിരുന്നു? ഓക്കെ, ഞാൻ ആക്ച്വലി വളരെ ചെറിയ കാലത്ത് തന്നെ എനിക്ക് കമ്പ്യൂട്ടറുകളോടും അതുപോലെ ഇലക്ട്രോണിക്സ് സംഭവങ്ങളോടൊക്കെ എനിക്കൊരു ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും അതേപോലെ ഫാമിലി റിലേറ്റീവ്സിനെ, നൈബേഴ്സ്, അവരുടെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ എനിക്ക് ചെറിയ പ്രായത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. അപ്പം ഡിഗ്രി കഴിഞ്ഞതോടുകൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിയുന്നതിൻ്റെ ലാസ്റ്റ് വർഷം ഒരു നാഷണൽ ലെവൽ കോഡിംഗ് ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 2nd പ്രൈസ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കോഡിങ്ങിലൊരു ഭയങ്കര കോൺഫിഡൻസ് ആ ഒരു സമയത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പ്രൊജക്റ്റാണ്, ആ ഒരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനത് സ്വന്തമായിട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഒരു കമ്പനിയിൽ, അതായത് കോളേജ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് വർക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഈ സമയത്ത് ഫാമിലിയിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഓക്കെ, ഫാമിലിയിൽ നിന്നും റിലേറ്റീവ്സ് നിന്നും കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുക, അവർ തരുന്നൊരു കോൺഫിഡൻസ് ആണ് നമ്മൾക്ക് ഓരോ സമയത്തും. ഇപ്പോൾ ഒരു വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു വേർഡാണ് എൻ്റെ ഒരു ഒരു അടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഫാസിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെയും കൂട്ടണം, എന്നെ ആ സമയത്ത് ഒരു പാർട്ണറായിട്ട് കൂട്ടണം, ഏത് ബിസിനസ് ആണെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പ്രായത്തിൽ വളരെ ചെറിയൊരു പറഞ്ഞൊരു വാക്കാണ്. പക്ഷെ ആ ഒരു വാക്കൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരും ലൈഫിൽ. നമുക്ക് ധൈര്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് എല്ലാത്തിനെയും നമുക്ക് നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അറിയില്ലല്ലോ ചെറിയ പ്രായത്തിൽ നമ്മൾക്കുള്ള കപ്പാസിറ്റി എന്താണെന്നുള്ളത്. ഇപ്പം നോക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുമല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഫാമിലിന്നോ ഫ്രണ്ട്സിൻ്റെ സർക്കിളും നമുക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡ്സ് വരുന്ന സമയത്ത് അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട്. ആ ഒരു വേർഡ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ കണക്ഷൻസ് എല്ലാ സപ്പോർട്ട്സിനേക്കാളും ഒരു
ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോ എന്തൊക്കെയായിരുന്നു ഇതിലേക്ക് വരുമ്പോ നേരിട്ട വെല്ലുവിളികൾ? ഓക്കെ, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം നമ്മുടെ കമ്പനി ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യേണ്ടതുപോലത്തെ ഒരു 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 വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ എന്താ പറയുക, ഓഫീസിൽ തന്നെ ഉറങ്ങി ഒരു 1-2 weeks ആരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു 2-3 weeks അങ്ങനെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് ആണ് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ നമ്മളത് അറിയില്ല. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതൊക്കെ ഒരു സ്ട്രഗിൾ ആണെന്നുള്ളത് മനസ്സിലാവും. ആ സമയത്ത് നമ്മൾ ആ ഒരു ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നം എങ്ങനെയെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. അതെ, എല്ലാ സമയത്തും എല്ലാ സംഭവങ്ങളും ഒറ്റയ്ക്കാണ് നേരിട്ടിട്ടുള്ളത് ഇതുവരെ. എങ്ങനെയാണ് സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 6 മാസം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നത്. അത് നമ്മൾ കോളേജിൽ പഠിച്ച് കഴിയുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്ത് ഏതെങ്കിലും കാലത്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എനിക്ക് അപ്പോഴേ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ എങ്ങനെ ഈ ഒരു ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 6 മാസം കഴിഞ്ഞ സമയത്ത് നമ്മളെന്താ പറയുക, ചെറിയ ഷോപ്പിലൂടെയൊക്കെ നടന്നിട്ട്, നമുക്ക് വർക്ക് വേണം അപ്പോൾ, ഓക്കെ, ഷോപ്പിലൂടെയൊക്കെ നടന്നിട്ട് അത്യാവശ്യം ഒരു വെബ്സൈറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ അതിന് വേണ്ടി വർക്കിന് വേണ്ടിയിട്ട് ഓരോ ഷോപ്പിലൂടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണോ, 6,000 rupees ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഈ സെയിൽസ്മാൻമാരൊക്കെ പോകുന്നത് പോലെ ഞാൻ എൻ്റെ ഒരു കസിനെയും കൂട്ടിയിട്ട് ഷോപ്പിലൂടെ കയറി. പക്ഷേ കാരണം എനിക്കന്ന് വെറും 21 വയസ്സേ ഉണ്ടോ, അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഷോപ്പിൽ പോയി കയറുന്ന തീരെ റെസ്പെക്ട് തരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കസിനെയും കൂടെ കൂട്ടിയിട്ട് ഷോപ്പിലൊക്കെ കയറി ഇരുന്നിട്ട് ഷോപ്പിലൂടെ പോയി. അന്ന് എനിക്ക് ആദ്യമായിട്ട് വന്നൊരു വർക്ക് ഒരു 6,000 rupees ഒരു ബോട്ടിക്കു എൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഒരു വെബ്സൈറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ അവളെ ഹയർ ചെയ്തിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ് ഉണ്ടായത്, ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്യാൻ വേണ്ടി അതിനേക്കാളും 2-3 ഇരട്ടി ചിലവായിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ആ ഫസ്റ്റ് ചെയ്ത ഒരു വർക്ക് അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ കാണുന്നൊരു വർക്കും. അങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള ആദ്യമായിട്ടൊരു ബിസിനസ് ചെയ്തത് അവിടെ നിന്നാണ്. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാലും ഏതൊരാൾക്കാണെങ്കിലും തെറ്റുകളിലൂടെ നമ്മൾ പഠിക്കാം. എന്തെങ്കിലും കണ്ടെത്തിയ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? മിസ്റ്റേക്സ് അല്ല, നമ്മൾ മിസ്റ്റേക്സ് ഞാൻ ഈ ഒരു ഫസ്റ്റ് വർക്ക് കഴിഞ്ഞു. പിന്നെ നമ്മളൊരാൾക്ക് ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കന്ന് വെറും 22 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ പറ്റാതെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ആ ഏൺ ചെയ്യുന്ന ഇൻകം എടുത്തിട്ട് ഇയാൾക്ക് പേ ചെയ്യും. എന്നിട്ട് ഞാൻ ആ വർക്കൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ കാണുന്ന പേജുകളൊക്കെ ഉണ്ടാവും കോമൺ ആയിട്ടുള്ള, അവിടെയൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, യൂണിയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആളുകൾക്കും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചില ആളുകളൊക്കെ റെസ്പോണ്ട് തരും, അതിന് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെറിയ 1-2 വെബ്സൈറ്റുകളൊക്കെ അങ്ങനെ ചെയ്തിട്ട് ആ സമയത്ത് പോയി. എത്ര വർഷം കൊണ്ടാണ് ഇപ്പോൾ കമ്പനി നിൽക്കുന്ന പോലെ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടത്? ആക്ച്വലി ഫസ്റ്റിലത്തെ ഒരു 2 വർഷം കൊണ്ട് തന്നെ കമ്പനി നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലത്തെ ഒരു വർഷം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ഓഫീസ് ഉണ്ടായിരുന്നു നമുക്ക്. അന്ന് എനിക്ക് 22 വയസ്സിൽ ബാംഗ്ലൂർ ഓഫീസുണ്ട്. അന്ന് ഏകദേശം 4 employees ഉണ്ട്. പുറത്തുനിന്നുള്ള പ്രൊജക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, സൗദി ബേസ്ഡ് പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയൻ ബേസ്ഡ് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത്യാവശ്യം പേയ്മെൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. ടീമിനൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പോകുന്നൊരു സ്റ്റേജ് ആയിരുന്നു എൻ്റെ 22-23 വയസ്സ് ആ ഒരു സമയത്ത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഈ ഒരു ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാനൊരു 23 വയസ്സിൽ ഞാൻ നേപ്പാളിലും മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, ചൈന ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ ബാക്ക് പാക്കിങ് നടത്തിക്കൊണ്ട് ഏകദേശം ഒരു 3 വർഷത്തോളം അങ്ങനെ ട്രാവലിംഗ് ആയിരുന്നു. ഓക്കെ, പക്ഷേ ഈ ട്രാവലിംഗ് കഴിയുമ്പോഴേക്കും എനിക്ക് ഈ കമ്പനിയോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൂടുതൽ എനിക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേപ്പാളിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഞാനവിടെ നമുക്കൊരു ബിസിനസ് മെൻറ്റാലിറ്റി അല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ടോട്ടലി മാറി. അത് മാറിയിട്ട് വളരെ
ലൈഫ് വളരെ ബേസിക് നീഡ് ആയിട്ട് ജീവിക്കാനുള്ളൊരു ഒരു മൂഡായിരുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നേപ്പാളിൽ മാങ്ങ വിറ്റിട്ടൊക്കെ നടന്നിട്ടുണ്ട്. കാരണം ലൈഫ് അത്രയും സിമ്പിളായിട്ടാണ് ആ സമയത്തൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു പൈസയൊന്നും വേണ്ട എന്നൊക്കെ ഉള്ളൊരു ഒരു മൂഡിലായിരുന്നു ഒരു വർഷങ്ങളുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ തിരിച്ച് വന്നിട്ട് പിന്നെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെ എല്ലാവരും ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും വളരെ ബേസിക് ആയിട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം ട്രാവൽ ചെയ്യാറില്ല, കാരണം ഇപ്പം ട്രാവൽ ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അച്ചീവ്മെന്റ്സ് ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത്? അച്ചീവ്മെന്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലയൻസിന്റെ സക്സസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ്. ഓക്കെ, നമ്മളുടെ യു എസിലുള്ള ഒരു ക്ലയൻസ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 2,000 crore മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. നമുക്ക് നാട്ടിലുള്ളൊരു കമ്പനിയുണ്ട്, അവർ ഏകദേശം വലിയൊരു റവന്യൂ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ലയൻസ് ഉണ്ട് നമ്മളുടെ പ്രൊജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത്. ഞാൻ ആക്ച്വലി ആ കമ്പനികൾ എൻ്റെ സ്വന്തം കമ്പനി പോലെ തന്നെ കണ്ടിട്ട് അവർക്ക് എവിടെയാണ് അവർക്ക് പാളിച്ച് പറ്റുന്നത് അതൊക്കെ കണ്ടിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പനികൾ വളരെ നന്നായിട്ട് വളർന്നു പോകുന്നുണ്ട്. അത് ഞാനൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ കാലഘട്ടം? അതെങ്ങനെയായിരുന്നു എഡ്യൂക്കേഷൻ? ഞാൻ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്ക് പാക്കേഴ്സ് ഉണ്ട്, ഞാൻ പാസ്സായിട്ടില്ല, എനിക്ക് ഇതുവരെ കോളേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഏതായിരുന്നു ചെയ്തത്? ഞാൻ ബി സി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് എനിക്കിപ്പം കോളേജിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തിരക്കിനിടയിൽ അതുപോലും വിട്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്. അപ്പൊ ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നു സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു നേടിയെടുക്കാൻ സാധിക്കുന്നു? ആ തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നന്നായിട്ട് കോഡിങ് ചെയ്യാൻ അറിയായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ കോളേജിലൊക്കെ ഇപ്പം ഒരു നാഷണൽ ലെവൽ ഫസ്റ്റ് വന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ എന്നെ പിക്ക് ചെയ്തിട്ട് അതിലേക്ക് എടുത്തത്. ഞാൻ തീരെ പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ആ ടീച്ചർ എന്തോ ഒരു കാരണം കൊണ്ട് എൻ്റെ ഒരു ധൈര്യത്തിൽ എന്നെ എടുത്തു, അതിൽ നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു. ഇതിനുശേഷം കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു? അതെ, ഞാൻ ഫസ്റ്റ് വെബ്സൈറ്റ് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് തന്നെ എൻ്റെ ടീച്ചർക്കാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടീച്ചർ എടുത്ത് അപ്പം ടീച്ചർ ഒരു വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ടീച്ചർക്കാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഏതൊരാളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യുണീക്ക് ആളുകളാണ്. അപ്പം ഒരു പ്രത്യേക റൂളോ കാര്യങ്ങളോ എവിടെയില്ല. ഇപ്പം ഒരാൾ കണ്ട കാഴ്ചകളോ അല്ല ഒരാൾ കണ്ട ഒരാൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മളെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അവരുടെ പാത്ത് അവരെന്നെ ചൂസ് ചെയ്യണം. ഇപ്പം നമ്മളൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ലൈഫിലുള്ള 99% കാര്യങ്ങളും കാണുന്നില്ല. അതൊന്നും നമ്മൾ നമ്മുടെ ലൈഫും കമ്പയർ ചെയ്തിട്ടാണ് ആൾക്ക് അഡ്വൈസ് കൊടുക്കുന്നത്. ഓക്കെ, ആൾക്കത് അഡ്വൈസ് ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ആ ഫൈനൽ ഡിസിഷൻ അയാൾ സ്വന്തമായിട്ട് തന്നെ എടുക്കണം അയാളുടെ മോട്ടിവേഷൻ അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ എവിടെന്നെങ്കിലും ഐഡിയാസ് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ, അതോ സ്വന്തമായിട്ടുള്ള ഐഡിയാസ് മാത്രമാണ് ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം? എനിക്ക് സ്വന്തമായിട്ട് ഐഡിയാസ് ഒന്നും ഉണ്ടാവുന്നില്ല ഒരിക്കലും. നമ്മളെ ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സറൗണ്ടിങ്സിന് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളും ഇൻഫർമേഷനും ഐഡിയാസും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. ഈ സംഭവങ്ങൾ നമ്മളുടെ ഒരു യുണീക്ക് മെത്തേഡിലൂടെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡിയാസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടുന്നെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ജനിക്കുന്ന സമയത്തേ വരുന്ന ഐഡിയാസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാണുന്ന കാഴ്ചകളിൽ നിന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഉള്ള ഐഡിയാസ് മാത്രമാണ് അത് വരുന്നത്. കോഡിങ്ങും ഈ ബിസിനസ് ഡെവലപ്മെൻ്റ് എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും കാണുന്നു, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയൊരു ഇത് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫിലത്? ഓക്കെ, കോഡിങ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ഞാനൊരു രണ്ട് ഒരു കഥകളിലൂടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ നമ്മൾ ഓഫീസിലുള്ള സമയത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കോഡ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ഞാൻ ആക്ച്വലി മോർണിംഗ് 10 സ്റ്റാർട്ട് ചെയ്തു, 12 വീട്ടിൽ പോകുന്നതായി. ഇങ്ങനെ 12:02 ആയി, 12:03 AM ആയി, 4 ആയി, 5 ആയി. അപ്പോൾ 5 AM ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുറേ ആളുകൾ മോർണിംഗ് ജോലിക്ക് പോകാൻ വേണ്ടി ഓടുന്നവരുണ്ടാവല്ലോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക, അയ്യോ ഇവരൊക്കെ എത്ര കഷ്ടപ്പെടുന്നു, ഇത്ര നേരത്തെ എണീച്ച് പോകണമല്ലോ എന്ന് ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആലോചിക്കുക. അപ്പം കുറച്ച് പോയിട്ട് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരിപ്പോൾ എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടാവില്ലേ, അയ്യോ പാവം
രാത്രി മുതൽ രാവിലെ വരെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് വരികയാണെന്ന് ഇവരെന്നെ പറ്റി വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അതൊരു പാഷനാണെങ്കിൽ നമുക്കതൊരു സ്ട്രെസ്സായിട്ടൊന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മളത് എൻജോയ് ചെയ്യും. അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഞാൻ അന്നവിടെ രാവിലെ വരെ വർക്ക് ചെയ്തിട്ട് പോലും എൻ്റെ കാര്യം ആലോചിക്കാതെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. അതിനേക്കാളും കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നുന്നത് രാവിലെ ഒരു 6 മണിക്ക് എണീച്ചിട്ട് ഇത് പോകുന്നതാണ് അതിൻ്റെ ഒരു ഇതെന്ന്. ഇനി ഒരു ബിസിനസ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡിങ്ങിൽ ഒരുപാട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു അത് കംപ്ലീറ്റ് ആയി കിട്ടുന്ന സമയത്ത് നമ്മൾ വെൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക്. എന്തായാലും വെരി ഹാപ്പി, നല്ല ഹാപ്പി ആയിരിക്കും അത്. ഇപ്പം ഒരു ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2013-14 തോന്നുന്നു ഞാനൊരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം സ്വന്തമായിട്ട് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം തോന്നി. അപ്പം ആ സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഓമന പേര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വന്നിട്ട് ഇങ്ങനെ വൈറലാവുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഓർമ്മയുണ്ടാവോ? ഓക്കെ, അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനായിട്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ ഏറ്റവും ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, കാരണം ബാക്കിയൊക്കെ എല്ലാം ആളുകൾ യൂസ് ചെയ്ത് കിട്ടും. അപ്പോൾ എനിക്കൊരു യൂണീക് ആയിട്ട് ഇത് കിട്ടി. അപ്പോൾ ആരും ഇത് യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ആരും യൂസ് ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞൊരു 50 ആളുകൾ യൂസ് ചെയ്യും, പിന്നെ അവിടെ അങ്ങോട്ട് നിന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് എങ്ങനെയാണ് ഇതിനൊന്ന് ആളുകളിലേക്ക് ട്രെൻഡിങ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ടൈറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇത്രയായിട്ടും രക്ഷയില്ല. പക്ഷെ ഞാൻ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തു. ഞാൻ എൻ്റെ അൽഗോരിതത്തിൽ ഈ ഒരു അതുപോലെ ഫ്രണ്ട്സിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു 3 ഫോട്ടോസാണ് കാണിക്കുക. ഓക്കെ, ഈ ആളുകളാണ് നിങ്ങളുടെ ഫോട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ കാണിക്കുക. ഞാൻ ആൽഗോരിതം ചെറിയൊരു ഒരു മാറ്റം വരുത്തി. ഈ ഫ്രണ്ട്സിന് എടുക്കുന്ന സമയത്ത് ഗേൾസിനെ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് പോയാണെന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ അവിടെ ഇവരെ ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുള്ളപോലെ ആപ്ലിക്കേഷനിൽ കാണിക്കും. അപ്പോൾ ഏതൊരാൾ എടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 2 ഗേൾസ് ഉണ്ടാവും, പിന്നെ ഒരു ബോയ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുക. പക്ഷെ ആ ഒരു ചെറിയൊരു സംഭവത്തോടു കൂടെ എൻ്റെ ആപ്ലിക്കേഷന് 2 ദിവസം കൊണ്ട് 500,000 ആളുകൾ അത് യൂസ് ചെയ്ത് നട്ടിപ്പോയി. അത് എത്ര കാലം ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത്രയും ആളുകൾ ഇത് ഉപയോഗിച്ചതോടു കൂടെ എന്ത് സംഭവിച്ചു വെച്ചാൽ എൻ്റെ സെർവർ ഞാനൊരു ഒരു ചെറിയൊരാളുടെ എടുത്ത് ജസ്റ്റ് 1,000 rupees ഒറ്റമാണ് സെർവർ എടുത്തത്. ആൾ എന്നെ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തോ വൈറസാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കേഷനല്ല, ഇത്ര ആളുകളൊന്നും ഇത് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അയാള് ഒരുപാട് കാര്യം ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് 1,000 rupees കൊടുത്തൊരു സെർവർ വാങ്ങിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആ ആപ്ലിക്കേഷന് 5-10 lakh ആളുകളാണ് ഓരോ ദിവസം കയറുന്നത്. ബെനിഫിറ്റ്സ് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആള് ആ സെർവർ 2 ദിവസം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. കാരണം ഈ ഒരു എമൗണ്ടിന് ഇത്രയും ഡാറ്റ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരുപാട് ആളുകൾ പേഴ്സണലിയൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ എന്താ പറയാ പേഴ്സണൽ എന്നൊരു ഫീഡ്ബാക്ക് ഫോം ഇട്ട് വെച്ചു. അതിൽ ആളുകളൊക്കെ ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. കാരണം ആൾക്ക് വേണ്ട ആളായിരിക്കും ആ ഫോട്ടോയിൽ വന്നിട്ടുണ്ടാവുക. ആൾക്ക് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടിട്ട് ഷോ ഓഫ് ചെയ്യാം. ആപ്ലിക്കേഷൻ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ സമയത്ത് എൻ്റെ കസിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സെർവർ ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പം ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ കസിൻ ഒരു 10,000 തന്നു. എന്നിട്ട് ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പേക്കിനും അതിൻ്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരു മാസമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് അപ്പേക്കിനും. പിന്നെ അവർ എനിക്കൊരു സ്വന്തമായിട്ടൊരു സെർവറൊക്കെ എടുത്തുതന്നു, ഒരു കസിൻ എടുത്തുതന്നു ഒരു സമയത്ത്. ഈ ഒരു ജേണിയിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ എപ്പോഴെങ്കിലും മാറ്റണം, എനിക്കത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയെന്ന് തോന്നിയൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തോന്നാറുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാക്ക് പാക്കിങ് വേണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നും. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പലരും വന്നിട്ട് പറയും അങ്ങനെ അന്ന് ബാക്ക് പാക്കിങ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയൊരു എക്സ്പോഷറൊന്നും കിട്ടില്ലായിരുന്നു, ഒരുപാട് ആളുകളുടെ നാട്ടിലുള്ളവരുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പലരും പറയും. എനിക്ക് ചില സമയത്ത് തോന്നുന്നത് ശരിയാണെന്ന് തോന്നും. പക്ഷേ എനിക്ക് എൻ്റെ 22-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് കമ്പനിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ കമ്പനി വളരെ നന്നായിട്ട് പോകുന്ന സമയത്താണ് ഞാനത് അതിൽ ശ്രദ്ധ കൊടുക്കാതെ ബാക്ക് പാക്കിങ്ങുമായിട്ട് പോയിട്ടുള്ളത്. അപ്പം എന്നെ എനിക്ക് മാത്രമല്ല ശരിക്കും അറിയുന്നത്. അപ്പം എൻ്റെ ഒരു മനസ്സിലാക്കിയെടുത്തോളം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാനന്ന് ബിസിനസ് ചെയ്യേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബാക്ക് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും എനിക്ക് ചെറിയൊരു പേയ്മെൻ്റ് ഒക്കെ പുറത്തുനിന്ന് വരുമായിരുന്നു. അപ്പോൾ ആ പേയ്മെൻ്റ് ഒക്കെ എനിക്ക് ബിറ്റ്കോയിനിലായിരുന്നു വരാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യ ഒരു സമയത്തൊക്കെ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഉള്ള സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിറ്റ്കോയിൻ ആയിരുന്നു. അപ്പോൾ 1 ബിറ്റ്കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വലിയ എമൗണ്ടാണ്. അപ്പോൾ എല്ലാ മന്തും അല്ലെങ്കിൽ എല്ലാ ചില മന്ത്സെങ്കിൽ 1 വരും, ചില എന്തെങ്കിലും എക്സ്ട്രാ ഒരു സർവീസ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ബിറ്റ്കോയിൻസ് ഒക്കെ കിട്ടും. അങ്ങനെ ബിറ്റ്കോയിൻസ് ആ സമയത്ത് വരുമായിരുന്നു. പക്ഷേ എൻ്റെ സർക്കിളിലൊക്കെ ഞാനുള്ളവരൊക്കെ ഞാൻ മാക്സിമം ആ സമയത്ത് ബിറ്റ്കോയിനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരുടെടുത്തുനിന്ന് ഒരു നെഗറ്റീവ് ആയിട്ട് വന്നതുകൊണ്ട് എനിക്ക് അതിൽ വലിയൊരു കോൺഫിഡൻസ് ഒന്നും എനിക്കും പേഴ്സണലി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള ആൾ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് തന്നതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്തു. പക്ഷേ ഈ ബിറ്റ്കോയിനെ പറ്റിയുള്ള ആ ഒരു സമയത്ത് ആരും എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും തന്നില്ല. ആ സമയത്ത് ഒരു ബിറ്റ്കോയിന് വെറും 200-300 രൂപ ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാഷ് ആവശ്യമുള്ളത് കൊണ്ടും ഞാൻ എനിക്ക് വന്ന ബിറ്റ്കോയിൻസൊക്കെ ഓരോ ആളുകൾക്ക് വിറ്റിട്ട് തീർക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബിറ്റ്കോയിൻസ് ഞാൻ അത് വെക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അടുത്തൊരു ദിവസം അതിൻ്റെ ഒരു വാല്യൂ നോക്കിയ സമയത്ത് ഏകദേശം 200 കോടിയുടെ മുകളിലുള്ള ബിറ്റ്കോയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു എല്ലാ പോർഷനും വിറ്റ് തീർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ്, അതൊരു ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതേപോലെയുള്ള മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടാവും, അറിയില്ല. കമ്പനി സക്സസ്ഫുൾ ആയി മൂവ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ബിസിനസ് കാലഘട്ടത്തിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നീട് തിരിച്ചെത്തിയപ്പോൾ അത് എത്തിപ്പിടിക്കാൻ എന്താണ് ചെയ്തത്? ഓക്കെ, അതൊരു വലിയൊരു സ്റ്റോറിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 6 മാസത്തോളം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ബാംഗ്ലൂർ കമ്പനി റണ്ണായിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് മാത്രമാണ് എനിക്ക് ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ കമ്പനിയുടെ ഡൊമൈൻ പോലും റിന്യൂ ചെയ്യാൻ മറന്നുപോയിട്ട് അതവിടെ അത്രയും സീരിയസ് അല്ലായിരുന്നു ആ ഒരു സമയത്ത് ബിസിനസ്സിൽ. ഓക്കെ, പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് തരികയും എന്നിട്ട് ആൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആളും ഒരു പാർട്ട്ണറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ബിസിനസ് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കിനും ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാലറി കൊടുക്കണം, റെൻ്റ് കൊടുക്കണം, എല്ലാം ഇതെല്ലാം എൻ്റെ മേലേക്ക്, ഞാൻ മര്യാദയ്ക്ക് ബാക്ക് പാക്കിംഗ് ആയിട്ട് ജീവിച്ചു പോകുന്ന എൻ്റെ മേലേക്ക് ഇങ്ങനെ ഒരു ഭാരം കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇട്ടു. ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ഒരു ദിവസം വെറുതെ ഒരു തമാശയ്ക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കഥകൾ. മുമ്പ് ഇങ്ങനെ നന്നായിട്ട് പോകുന്നായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊന്നും ബിസിനസ്സും കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ എന്നെ കുടുക്കി സംഭവം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ മലേഷ്യയിൽ നിന്ന് തിരിച്ചിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ആദ്യമൊക്കെ ബിസിനസ് റൺ ചെയ്തു. അതൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് മെല്ലെ മെല്ലെ തിരിച്ച് ട്രാക്കിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കറന്റ്ലി മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫിൻടെക് ഡൊമൈനിലാണ്. അപ്പം യു എസ് എയിലുള്ള ഒരു 3-4 കമ്പനീസിൻ്റെ ഫിൻടെക് അപ്ലിക്കേഷൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആ കമ്പനീസ് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിനുള്ള മൊബൈൽ അപ്ലിക്കേഷൻസും വെബ് അപ്ലിക്കേഷൻസും എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കമ്പനീസ് ഓൾമോസ്റ്റ് $1 മില്യൺ റവന്യൂ ഉള്ള കമ്പനീസാണ്. നാട്ടിലുള്ള ഒരു ഫിൻടെക് ഡൊമൈനിൽ തന്നെയുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതും ചെയ്യുന്നുണ്ട്. ഏകദേശം 32 എംപ്ലോയീസ് ഇവിടെ കാലിക്കറ്റ് ഓഫീസിലുണ്ട്. അവർ വെരി വെൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ എൻ്റെ കമ്പനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ അവരുടെ ഒരു സപ്പോർട്ടോട് കൂടെ കമ്പനി വളരെ നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സ്റ്റാഫിന് എടുക്കുന്ന സമയത്ത് ക്വാളിഫിക്കേഷനിലുപരി എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ള സ്റ്റാഫിനെയാണ് എടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്? ഓക്കെ, ഞാൻ പേഴ്സണലി ഒരാൾ ഹൈ ക്വാളിഫൈഡ് ആണ് ലോ ക്വാളിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊരു കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അതെത്തണം. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കുക, അവർ ഒരുമിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ ഒരു അവർക്ക് അവരുടെ ടാലൻറ്റും കാര്യങ്ങളും യൂട്ടിലൈസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഒരു സിസ്റ്റം ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്.
അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു കമ്പനിയുടെ ഒരു പില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സുമാണ്. അപ്പം ആ ഓരോ മെമ്പേഴ്സും ഒരൊറ്റ ഗോളിൽ ആൻഡ് ഒരൊറ്റ വിഷനോടുകൂടെ മുമ്പോട്ട് പോകണം. അപ്പം അത് പേഴ്സണലായിട്ട് നമ്മളൊരു ക്വാളിഫിക്കേഷനിൽ ഉപരി ഒരു ട്രസ്റ്റ് ഒരു മെയിൻ ഫാക്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്കുള്ളൊരു ട്രസ്റ്റ് മെയിൻ ഫാക്റ്റാണ്. അപ്പം അങ്ങനെ അവരോട് നമ്മൾ എംപ്ലോയീസും എല്ലാവരും തമ്മിൽ സ്റ്റാഫും എല്ലാവരും ഒരു ടീമായിട്ട് ഒരു മുമ്പോട്ട് പോവാണ് ചെയ്യുന്നത്. ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പോലെ തന്നെ അടുത്തതായി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് നമ്മളുടെ ഈ ഫിൻടെക് പ്രോജക്റ്റ് നന്നായിട്ട് സക്സസ് ആയതുകൊണ്ട് തന്നെ, ഈ നമ്മുടെ ക്ലയൻസും വളരെ സക്സസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് വെറും 4 ക്ലയൻസ് മാത്രമാണുള്ളത്. ഈ 4 ആളുകളും സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിതുവരെ ഒരു ഇനിയൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ടീം ഒരു 35 എന്നൊക്കെ ഉള്ളത് മാറിയിട്ട് ഒരു 100-150 പ്ലസ് എന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ജമ്പാണ് അവിടെ നടത്താനുള്ളത്. കാരണം ഇതിപ്പോൾ ഇപ്പോൾ ഒരു 30 ഉള്ളത് ഒരു 60 ആളായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോസസ്സിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇനി നമ്മൾ കമ്പനി എൻ്റെ ഈ ഒരു പ്രോസസ്സിനെ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വർഷങ്ങളിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടതായിട്ടുണ്ട്, ക്ലയൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടേണ്ടതായിട്ട്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾക്ക് കൂടുതൽ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ നടക്കില്ല. ആ ഒരു സിസ്റ്റം ഒന്ന് അടുത്ത വർഷങ്ങളിൽ ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്തിട്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ സർവീസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേരാനും അതുപോലെ തന്നെ ഇനി ബിസിനസ് മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. പുതിയ സംരംഭകർക്കായുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.